ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നാണ് വന്നിട്ടുള്ളത് മുത്തബ്ബക് സ്നാക്ക് റെസിപ്പി ഇറ്റാണ്. അപ്പോൾ ബേക്കറിയിൽ നിന്ന് വാങ്ങുന്ന അതേ രുചിയിൽ തന്നെ നമുക്കിത് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ നമുക്ക് വൈകാതെ തന്നെ ഇതെങ്ങനെ തയ്യാറാക്കിയെടുക്കുന്ന നോക്കാം. മൈ ഉമ്മീസ് റെസിപ്പീസ്, ദ സീക്രട്ട് ഓഫ് അവർ ടേസ്റ്റ്. അപ്പോൾ അതിനായിട്ട് നമുക്കൊരു പാനിലേക്ക് അല്പം ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിൽ ചെറുതായി ചൂടായി വരുന്ന സമയത്തിലേക്ക് ഒരു ടീസ്പൂൺ അതിൽ ഇഞ്ചി ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇഞ്ചിയിലേക്കായിട്ട് 4 സവാള ചെറുതായി അരിഞ്ഞെടുത്തിട്ടുള്ളതാണ്, അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ ഉള്ളി ചെറുതായി ഒന്ന് വളർന്നു വന്നിട്ടുണ്ട്. ഈ സമയം നമുക്കിതിലേക്കായിട്ട് കുറച്ച് ക്യാരറ്റ്, അതുപോലെ ബീൻസ്, ക്യാബേജ് എന്നിവ ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്, അത് നമുക്ക് ചേർത്ത് കൊടുക്കുക. കൂടാതെ ഇതിലേക്ക് ഒരു 3 പച്ചമുളകും കൂടി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്ത ശേഷം അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതൊരു 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ഇതെല്ലാം പച്ചക്കറികളൊക്കെ ചെറുതായി ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നീട് ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ ഇട്ട് കൊടുക്കാം. പിന്നീട് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്തിട്ട് വഴറ്റി കൊടുക്കാം. ഇനി നമുക്കിതിലേക്കായിട്ട് ചേർത്ത് കൊടുക്കുന്ന ചിക്കനാണ്. അപ്പോൾ ഞങ്ങളുടെ ചിക്കന് കുറച്ച് ഉപ്പും കുരുമുളകും ഇട്ട് വേവിച്ചെടുത്തിട്ടുള്ള ചിക്കനാണ്. ചേർത്ത് കൊടുത്ത ശേഷം മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് കറിവേപ്പിനെല്ലാം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ശേഷം അവസാനമായിട്ട് ഇതിലേക്ക് നമുക്ക് മല്ലിച്ചപ്പ് ചെറുതായി അരിഞ്ഞത് കൂടെ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഒരു കോഴിമുട്ട ഒരു ബൗളിലേക്കായിട്ട് പൊട്ടിച്ച് ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി എടുത്തിട്ടുള്ള മസാല നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഞങ്ങൾ തയ്യാറാക്കിയെടുത്തിട്ടുള്ള മസാല ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ മുട്ടയിൽ ഈ മസാല നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് മൈദയാണ്. അപ്പോൾ ഞങ്ങളിവിടെ പൊറോട്ടക്കൊക്കെ എടുക്കുന്ന രീതിയിൽ മൈദ ചെറുതായിട്ട് ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ശേഷം നമുക്ക് ഓയിൽ തടവിയിട്ട് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ഇത് പരത്തിയെടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് പൊറോട്ട അടിക്കുന്ന രീതിയിൽ തന്നെ ഒന്ന് വീശിയെടുക്കാം. ശേഷം നമുക്ക് ഇതിൻ്റെ സൈഡൊക്കെ ചെറുതായി ഒന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ നടുവിലൂടെ അതുപോലെ ക്രോസ് ആകൃതിയിൽ മുറിച്ചെടുക്കാം. ഇനി നമുക്ക് മുറിച്ചെടുത്തിട്ടുള്ള ഓരോ സൈഡും അതുപോലെ തന്നെ ക്രോസ് ആകൃതിയിലാക്കിയെടുക്കാം. ബാക്കിയുള്ള സൈഡൊന്നും അങ്ങനെ മുറിക്കേണ്ട ആവശ്യമില്ല. ബാക്കിയുള്ള സൈഡിൻ്റെ മുകളിലേക്ക് നമുക്ക് ഈ മുറിച്ചെടുത്തിട്ടുള്ള ഒരു പീസ് വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഞങ്ങളുടെ 3 പീസിനുള്ളിലേക്കായിട്ട് 3 വെച്ച് കൊടുത്തിട്ടുണ്ട്. ശേഷം നമുക്ക് തയ്യാറാക്കിയിട്ടുള്ള ഫില്ലിങ് ഇട്ട് കൊടുക്കാം. നമുക്കിത് വീടിൽ കാണുന്ന രീതിയിൽ തന്നെ 2 സൈഡിൽ നിന്നും ഇങ്ങോട്ടേക്ക് നടുവിലേക്ക് മടക്കി വെക്കാം. ശേഷം മുകളിലുള്ള 2 സൈഡിൽ നിന്നും നമുക്ക് നടുവിലേക്ക് മടക്കി കൊടുക്കാം. ബാക്കി വരുന്ന പീസ് നമുക്ക് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. നമുക്ക് 2 സൈഡിൽ നിന്നും നടുവിലേക്കായിട്ട് മടക്കി കൊടുത്ത് കഴിഞ്ഞാൽ റെഡി ആവുന്നതാണ്. ഇപ്പോൾ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മൈദപ്പൊടി വിതറി എടുത്തിട്ടുള്ള ഒരു പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് ഒട്ടിപ്പിടിക്കുന്നതായിരിക്കും മൈദ അതുകൊണ്ട് തന്നെ. നമുക്ക് ബാക്കിയുള്ള എല്ലാം ഇതേ രീതിയിൽ തന്നെ ചെയ്തെടുക്കാം.
നമ്മൾ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക ചെയ്യുന്നത്. അതിനായിട്ട് നമുക്കൊരു പാനിലേക്ക് കുറച്ച് ഡാൽഡയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞങ്ങളിവിടെ ഡാൽഡയിലാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് ഡീപ്പ് ഫ്രൈ അല്ല ചെയ്യുന്നത്, ഇതുപോലെ ചെറുതായി ഷാലോ ഫ്രൈ ആണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ കുറച്ച് ഡാൽഡ മതിയാകും. ഇനി നമുക്ക് തയ്യാറാക്കി എടുത്തിട്ടുള്ള എല്ലാ മുത്തബക്കും നമുക്ക് ഈ ഓയിലിലേക്കായിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്, എങ്കിലേ ഇതിലുള്ള മൈദൊക്കെ നല്ല രീതിയിൽ വെന്ത് വരത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഒരു സൈഡ് ആയിക്കഴിഞ്ഞാൽ നമ്മളിത് മരച്ചിട്ട് കൊടുത്ത ശേഷം ഇത് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഏകദേശമൊക്കെ അത് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് മുട്ടയിലേക്ക് ഉപ്പും കുരുമുളക് പൊടിയും കൂടി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ഇതിൻ്റെ മുകളിലേക്കായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കത് മടച്ചിട്ട് കൊടുത്തിട്ടൊന്ന് ചെറുതായി വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മുത്തബക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിരിക്കും ഇത് കഴിക്കാനായിട്ട്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ മുത്തബക്ക് സ്നാക്കിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യുക. ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, സബ്സ്ക്രൈബും കൂടെ ചെയ്ത ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യുക. അപ്പോൾ അടുത്ത റെസിപ്പി ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. താങ്ക് യു.